السلام عليكم ورحمة الله وبركاته. رفا مهنو رفا يودة قبرن راوستا ترسي آئيم أودة پوغنم پنم قدند کرتھم آئي ورو چطر ریاگل ورنو رفا يودة مرنم وڑا چرسي آئي ورنو ماسنگلوڑم سوشل میڈیل ادتنی آئي ورنو وشيئنگلو رفيه پول برثاو باري مننيچ ویڈيو چهيئننا ور اپلوڈ چهيئننا ور اکھینڈا هرن رفا مهند کود چهيئننا ویڈيو گلوم اد اپلوڈ چهيئننا سمیت اد لائک اڈی کانوم اد ال کمنٹ ایردانوم پولیاننا پرایانوم پلرم اونڈا هرن ان رفا وٹک قبرل کڑکوم بو ا باغت ورالوم پوکنیلا എത്രത്തോളം റിഫാൻ്റെ ഭർത്താവ് പോലും അവിടെ ഇല്ല. അങ്ങ് പോകാനോ ഒരു ഫാത്തിഹ ഓതാനോ അല്ലെങ്കിൽ അവളൊന്ന് ഓർക്കാനോ ആരുമില്ല, ഒറ്റക്കാണ്. നമ്മുടെ മുസ്ലിം സമുദായത്തിൽ നമ്മുടെ പെൺകുട്ടികൾ ഭർത്താവിൻ്റെ കൂടെ ഒരുപാട് വീഡിയോകൾ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് അസ്രായിൽ ഓടിയെത്തിയാൽ അതോടുകൂടി അസ്തമിച്ചു, ഖബറിൽ കൊണ്ടുപോയി വെക്കപ്പെടും, പിന്നെ എല്ലാവരും മറക്കും. കുറച്ച് ആളുകൾ അവളെ പറ്റി സംസാരിക്കും, അതും നല്ല രീതിയിലായിരിക്കില്ല. അള്ളാഹു റിഫാക്ക് പൊറുത്തു കൊടുക്കട്ടെ. റിഫ ഇന്ന് ഖബറിൽ ഒറ്റക്കാണ് തൻ്റെ എല്ലാ ഓരോന്നിനും ഹിസാബ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വീഡിയോയെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞവരോ ലൈക്ക് അടിച്ചവരോ കമൻറ്റിൽ പലതും പറഞ്ഞ് പുകഴ്ത്തിയവരോ ഒന്നും അവിടെ ഇല്ല. ഒറ്റക്ക് അള്ളാഹുവിൻ്റെ മുമ്പിൽ കണക്ക് പറയേണ്ട ഒരവസ്ഥ. പ്രിയപ്പെട്ട നമ്മുടെ സഹോദരിമാർ, നിരന്തരമായി ദിവസങ്ങൾ കൂടുമ്പോൾ പുതിയ പുതിയ ചാനലുകളുമായി വരുന്ന, അങ്ങനെ ചെയ്യരുതോ പാടില്ലോ എന്നല്ല പറയുന്നത്. എന്നാലും തൻ്റെ ഭാര്യയെ മുന്നിരുത്തിക്കൊണ്ട് ചെയ്യുന്ന ഓരോ വിഷയങ്ങളും ഓരോ വീടുകൾ കാണുമ്പോൾ അറുപ്പും വെറുപ്പും തോന്നുന്നു. അതിനെക്കുറിച്ച് സംസാരിക്കാനൊന്നും പറ്റാത്തൊരവസ്ഥയും ഒരു സാഹചര്യമാണ്. നാം തന്നെ സ്വയം ഓർക്കുക, പെട്ടെന്ന് മരണപ്പെട്ട ഖബറിൽ കൊണ്ടുപോയി വെച്ചാൽ റിഫയെ പോലെയായിരിക്കും പ്രേം നസീർ. പ്രേം നസീർ വരുമ്പോൾ, ഇറങ്ങുമ്പോൾ പ്രേം നസീറിൻ്റെ വീട്ടിൽ നടനും നടിമാറുണ്ടായ ഒരു കാലഘട്ടം. ഇന്ന് ആ വീട് പൊളിഞ്ഞു വിടാനായി. ആ ഭാഗത്തുനിന്ന് പോകാനോ പ്രേം നസീറിൻ്റെ ഖബറിൽ പോയാലും ഇതേ അവസ്ഥയാണ്. പ്രേം നസീർ മരണപ്പെട്ട് ഏകദേശം 35 വർഷം കഴിഞ്ഞു. ഇപ്പോൾ അവിടെ ആരാണ്, ഏത് നടികളാണ് അവിടെ പോകാൻ? ഇന്നും പ്രേം നസീറിൻ്റെ വീഡിയോസുകൾ യൂട്യൂബിൽ പലതും കാണാൻ നമുക്ക്. എന്നാൽ അദ്ദേഹത്തൊന്ന് ഓർക്കാനോ ഒന്ന് പ്രാർത്ഥിക്കാനോ ആരുണ്ട്? പ്രേം നസീർ ഇറങ്ങി വരുന്നു പറയുമ്പോൾ വീഡിയോ എടുക്കാനും സെൽഫി എടുക്കാനും ഫോട്ടോ എടുക്കാനും ഒന്ന് കൂടെ നിൽക്കാൻ ആഗ്രഹിച്ചവർ ഇന്ന് ആ ഖബറിൻ്റെ അരികിൽ പോയി ഒരു ഫോട്ടോ എടുക്കാൻ ആരുമില്ല, ഒറ്റക്കഴിയുകയാണ്. ഇതുപോലെ ആയിരിക്കും ഇന്നത്തെ വലിയ വലിയ സൂപ്പർ സ്റ്റാറും അതുപോലെ വലിയ വലിയ ആളുകളൊക്കെ അള്ളാഹുവിനെ മതിമറന്നുകൊണ്ടുള്ള ജീവിതം. പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിലുള്ള പെൺകുട്ടികൾ ഭർത്താവിൻ്റെ കൂടെ നിൽക്കുന്ന ഈ വീഡിയോസുകളൊക്കെ പെട്ടെന്ന് അസ്രായിൽ വരലോടുകൂടി അസ്തമിച്ചു, പിന്നെ ഒറ്റക്കാണ്. പ്രേം നസീറിനെ പോലെ, റിഫ മെഹനെ പോലെ, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്, ഒറ്റക്കഴിയുകയാണ്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വതആല എല്ലാവർക്കും പൊരുത്തു കൊടുക്കട്ടെ. മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്ത് അള്ളാഹു നൽകട്ടെ. അള്ളാഹു ഗഫൂറും ഗഫാറുമാണ്. ഇന്ന് വന്നു പോയ എല്ലാ പാപങ്ങളും അള്ളാഹു പൊരുത്തു തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.